ഏവർക്കും മെട്രോപോസ്റ്റിലേക്ക് സ്വാഗതം. ഓണം ആഘോഷിക്കുവാൻ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതോടെ സംസ്ഥാനത്ത് രോഗം വീണ്ടും പിടിമുറുക്കിയതായി സൂചനകൾ. ഓണത്തിന് ജനം തിക്കിത്തിരക്കിയതിന്റെ ഫലം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അറിയാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. നിലവിൽ രോഗവ്യാപനം അതിരൂക്ഷമാവുകയാണ്. ഓണത്തിന്റെ ഭാഗമായുള്ള വ്യാപനം ഈ മാസം 17 മുതൽ ഉണ്ടായെന്നാണ് കണക്കുകൂട്ടൽ. തിരുവോണ ദിവസം TPR 17% കടന്നത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. അതിനാൽ 27-ഓടെ രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. രോഗവ്യാപനം രൂക്ഷമായാൽ ഒക്ടോബറോടെ 400,000-ത്തിനടുത്ത് രോഗികൾ ഉണ്ടാകുന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ചില ജില്ലകളിലെ ആരാധനാലയങ്ങളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തിയെന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. ഓണവിപണിയിലെ തിരക്കും വീടുകളിലെ ഒത്തുചേരലും അതിവ്യാപനത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല രോഗം ബാധിച്ച് ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇത് തുടർന്നാൽ ആഴ്ചകൾക്കുള്ളിൽ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ വീണ്ടും രോഗികളെ കൊണ്ട് നിറയും. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ എണ്ണവും കൂടുകയാണ്. സർക്കാർ, സ്വകാര്യ ആശുപത്രികളിലെ ICU, വെന്റിലേറ്റർ, ഓക്സിജൻ ലഭ്യതയുള്ള കിടക്കകൾ എന്നിവ പകുതിയിലധികവും നിറഞ്ഞു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 1.68 ലക്ഷമാണ്. 7,777 ICU കിടക്കകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. ഇതിൽ 4,657 രോഗികൾ നിലവിലുണ്ട്. ബാക്കിയുള്ള കിടക്കകൾ 3,120. 2,645 വെന്റിലേറ്ററുകളിൽ 1,683 എണ്ണമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് 962 എണ്ണമാണ്. ഓക്സിജൻ ലഭ്യതയുള്ള കിടക്കകൾ ആകെ 24,321 എണ്ണമുള്ളതിൽ 13,444 എണ്ണം ഉപയോഗത്തിലാണ്. 10,877 എണ്ണം ബാക്കിയുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-ന് 5.76% സംസ്ഥാനത്തെ TPR. ഇന്നലെ 16.41%. കഴിഞ്ഞ വർഷം 22-ന് 2,172 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 19,538 പേരായിരുന്നു ചികിത്സയിൽ. ഇന്നലെ 10,402 കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 163,212 പേരാണ് ചികിത്സയിലുള്ളത്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോപോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.